ഹലോ, ഹായ്. ഇത് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു കഞ്ഞിയാണ്. അപ്പൊ നമുക്ക് വയ്യ അങ്ങനെ ഒക്കെ തോന്നുന്ന ദിവസം എന്താ ഉണ്ടാക്കാന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. നല്ല ടേസ്റ്റ് ഉള്ളൊരു കഞ്ഞിയാണിത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലത്തെ ഒരു ക്ലാസ്സിൽ 1½ ഗ്ലാസ് മട്ടരി എടുത്തു വെച്ചിട്ടുണ്ട്, 1/2 ഗ്ലാസ് ചെറുപയർ എടുത്തു വെച്ചിട്ടുണ്ട്, 1 പിടി നാളികേരം, 1 ചുവന്നുള്ളി, 3 ഉണക്കമുളക്. ഞാൻ ജസ്റ്റ് ഒന്ന് ചുട്ടു വെച്ചിരിക്കുന്നതാണ്. പിന്നെ 1 പിടി മുരിങ്ങയില. ഇത് ഉണ്ടെങ്കിൽ വളരെ നല്ലത്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുപയറും ഈ നാളികേരവും വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ മുരിങ്ങയില എനിക്ക് കിട്ടുന്നതുകൊണ്ട് ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കറിൽ അരി നന്നായി വാഷ് ചെയ്ത് ഇതിൽ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുപയർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറുപയർ നന്നായി കഴുകി വെച്ചിട്ടിട്ട് ഇതിലേക്ക് നമുക്ക് ഈ നാളികേരവും ഉള്ളിയും മുളകും കൂടി ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ഞാനിപ്പോൾ ഇവിടെ കഴുകി വെള്ളം വലം വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ അതിൽ ചേർക്കില്ല, നമ്മൾ കഞ്ഞി വെന്തതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കുക. നമുക്കിനി ഇത് അടുപ്പത്ത് വയ്ക്കാം. ഞാനിതിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടത്തിയിടാം. കിടത്തിയിട്ടതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് മുരിങ്ങയില ചേർത്ത് വെള്ളം പോരാങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കാം. നമ്മുടെ കഞ്ഞി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില നിങ്ങൾ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി തിളപ്പിച്ചിട്ട് മുരിങ്ങയില ഇട്ട് അടച്ചു വയ്ക്കാം. ഞാനിപ്പോൾ മുരിങ്ങയില ചേർക്കണില്ല, കാരണം മോന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മുരിങ്ങയില ചേർക്കണില്ല. ഞങ്ങൾക്കുള്ളതിന് മാത്രമേ നിങ്ങൾ ചേർക്കുന്നുള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ഓപ്ഷനിലാണ്. ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്.